കൊടുക്കുന്ന പാസ്, അതുപോലെ തന്നെ കളക്ട് ചെയ്യുന്ന രീതി, അതിന്റെ സ്പീഡ്, ഒന്നിലും ഒരു തരത്തിലും ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ഹൈദരാബാദ് എഫ് സി ഇന്ന് ജംഷഡ്പൂരിനെതിരെ കാഴ്ചവെച്ചത്. അതിനുപരി 4-1-4-1 എന്ന് പറയുന്ന ഒരിക്കലും താങ്ങാത്ത ഒരു ഫോർമേഷൻ, അതിനേക്കാൾ രസകരമായുള്ള കാര്യം ഏറ്റവും മുന്നേറ്റ നിരയിൽ കളിപ്പിച്ചുകൊണ്ടിരുന്ന റോബിൻ സിംഗ് എന്ന് പറയുന്ന താരത്തെ കൂടിയായിരുന്നു. വെറും 2 മത്സരം കഴിയുമ്പോഴേക്കും തന്നെ നമുക്ക് അറിയാനായിട്ട് പറ്റുന്നുണ്ട് ഹൈദരാബാദ് എഫ് സി ആണ് ഈ സീസണിൽ ഒരു മോശം പ്രകടനം കാഴ്ചവെക്കുന്ന ടീം. ഒരു ഒത്തിണക്കവും ഇല്ലാതെ ഒരു കെമിസ്ട്രി ഇല്ലാത്ത ഒരു ടീമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഹൈദരാബാദ് എഫ് സി. ഈ ഒരു മത്സരത്തെ വെച്ച് നോക്കുമ്പോൾ ജംഷഡ്പൂർ എന്ന് പറയുന്ന ഈ ഒരു ടീമിന് വന്നിട്ടുള്ള മാറ്റം, ആ കോച്ചിങ്ങിന് വന്നിട്ടുള്ള ആ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വേറെ ലെവലായിട്ടുണ്ട്. ജംഷഡ്പൂർ താരങ്ങളിൽ ഏറ്റവും എടുത്തു വരേണ്ട താരം എന്ന് പറയുന്നത് ഇന്നത്തെ ഹീറോ ആയിട്ടുള്ള ഫറൂഖ് ചൗധരി തന്നെയാണ്. ഇന്ത്യൻ ടീമിൽ നിന്നും പുറത്താക്കിയതിന്റെ പ്രതികാരമാണോ എന്നറിയില്ല, എന്തായാലും ഈ ഒരു മത്സരത്തിലും കഴിഞ്ഞ മത്സരത്തിലും വളരെ നല്ല പെർഫോമൻസ് തന്നെയായിരുന്നു ഫറൂഖ് ചൗധരി എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. 89th മിനിറ്റിലാണ് അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അതുവരെയും ഒരു രക്ഷയില്ലാത്ത പ്രകടനം, ഒരു വല്ലാത്ത എനർജി തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. ഒരുപാട് അറ്റംപ്റ്റ് ഉണ്ടായിരുന്നു, ഒരു അസിസ്റ്റും ഒരു ഗോളും ഫറൂഖ് ചൗധരി നേടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു മത്സരം ഫുള്ളി കൺട്രോൾഡ് ബൈ ജംഷഡ്പൂർ എഫ് സി എന്ന് തീർച്ചയായിട്ടും പറയാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ 25 ഷോട്ടുകളാണ് ജംഷഡ്പൂർ എടുത്തത്. അതിൽ 10 ഷോട്ട്സ് ഓൺ ടാർഗറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഹൈദരാബാദ് എഫ് സിയെ സംബന്ധിച്ചിടത്തോളം 8 ഷോട്ടുകളാണ് അവർ എടുത്തതെങ്കിൽ ഒരു ഷോട്ട്സ് ഓൺ ടാർഗറ്റ് മാത്രമാണ് വന്നിട്ടുള്ളത്. അത് ഗോളാകുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു സംഭവിച്ചിരുന്നത്. 34th മിനിറ്റിൽ വളരെ മികച്ച ഒരു സ്കില്ലിലൂടെ ഫറൂഖ് ചൗധരിയുടെ ആദ്യ ഗോളാണ് വന്നത്. ആ ഒരു ഒറ്റ ഗോളിന്റെ ലീഡിൽ ആദ്യ പകുതി പിന്നിട്ടു എന്ന് നിൽക്കുന്ന ആ സമയത്ത് 46th മിനിറ്റിൽ നമ്മുടെ എല്ലാവരുടെ ആ ഡ്രീം ബോയ് ആയിട്ടുള്ള മാർസലീനിയുടെ ഒരു വളരെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള മൂവ്മെന്റിൽ ഒരു ഗോൾ നേടുന്നു. മാർസലീനിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു തരത്തിലും അദ്ദേഹത്തിന് പന്തെത്തിച്ചു കൊടുക്കാനുള്ള താരങ്ങൾ ഈ ഒരു ഹൈദരാബാദ് എഫ് സി എന്ന് പറഞ്ഞ ടീമിൽ ഇല്ല. അദ്ദേഹം സ്വന്തമായിട്ട് അദ്ദേഹത്തിന്റെ ഇൻഡിവിജ്വൽ ക്വാളിറ്റി തന്നെയായിരുന്നു കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് സ്പീഡിനും മറ്റു കാര്യങ്ങൾക്കൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല. 2016 സീസണിലെ ഗോൾഡൻ ബൂട്ട് വിജയമായിട്ടുള്ള മാർസലീനിയുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ആ താരത്തിന് ഒരു പന്ത് കാലിൽ കിട്ടാൻ പറ്റുന്നില്ല എന്ന് പറയുന്ന സിറ്റുവേഷൻ വരുന്നുണ്ടെങ്കിൽ ഹൈദരാബാദ് എഫ് സി ടീമിന്റെ ആ ഒരു കോമ്പിനേഷൻ എത്രത്തോളം വലിയ പ്രശ്നമാണ് സംഭവിക്കുന്നതെന്ന് തീർച്ചയായിട്ടും നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഹൈദരാബാദ് എഫ് സിക്ക് ആകെ ചെയ്യാണ്ടായിരുന്ന കുറച്ച് ഫൗളുകൾ മാത്രമായിരുന്നു. 17 ഫൗളുകളാണ് ഹൈദരാബാദ് സി ഈ ഒരു മത്സരത്തിൽ കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്. 62nd മിനിറ്റിൽ ജാദവിന്റെ ഒരു ഗോൾ കൂടെ വന്നപ്പോൾ 2-1 എന്ന് പറഞ്ഞ നിലയിലേക്ക് വന്നപ്പോൾ തന്നെ ഹൈദരാബാദ് എഫ് സിയുടെ ഫുൾ കോൺഫിഡൻസ് പോയി. പിന്നീട് ഹൈദരാബാദ് എഫ് സിയുടെ താരങ്ങൾക്ക് ഒരു തരത്തിലും ഒരു എനർജി ഇല്ലായിരുന്നു. 75nd മിനിറ്റിലേക്ക് വരുമ്പോൾ കാസ്റ്റൈലിന്റെ ഒരു ഗോൾ കൂടെ വന്നു. 3-1 എന്ന് പറഞ്ഞ നിലയിലേക്ക് വന്നപ്പോൾ ഹൈദരാബാദ് എഫ് സി കംപ്ലീറ്റ്ലി ഔട്ട്. 90 മിനിറ്റും കഴിഞ്ഞ് ഹോം ഗ്രൗണ്ടിൽ ജംഷഡ്പൂർ തങ്ങളുടെ വിജയക്കൊടി പാറിച്ചുകൊണ്ട് വളരെ വിജയശ്രീലാളിതരായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു. അപ്പൊ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അഴിക്കാൻ പറ്റിയാണ് മറക്കരുത്. അമ്മ മറ്റൊരു മറ്റൊരു സമയത്ത് ഓർമ്മ കൊണ്ടുവന്നായിരിക്കും. ബൈ.